ഇപ്പോഴും മിക്കവാറും ആമ കാണും എൻ്റെ അകത്ത്. ഇവിടെ ആയുടെ ഫേസ് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം പോലീസായിട്ടും ജയിൽ പുള്ളികളെ ഇടയ്ക്ക് നിന്ന് ജീപ്പിനകത്ത് കയറ്റി അത് അങ്ങനെ ജയിലിൽ കൊണ്ടുപോകും. നമ്മൾ ഇനി മേടിക്കാൻ വേണ്ടി പോകണം നമ്മുടെ മോസ്റ്റർ ഫിഷിനെ എല്ലാം നമ്മുടെ ഇതിനകത്ത് ചെണ്ടാമ്പോ. ഇന്നലെ മുതൽ ഇത് വറ്റിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. നമ്മളത് അടുത്ത സെറ്റ് ഏറ്റവും വലിയ മീൻ്റെ സെക്കൻഡ് ഇതാണ് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ദേ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. ഏകദേശം 20 വർഷം പിറകിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കുട്ടിക്കാലമൊക്കെ നമ്മൾ ഒരുപാട് കുസൃതികളൊക്കെ കാണിച്ച് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞാൻ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ച ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഈ ഫിഷസിനെ ആദ്യമായിട്ട് ചൂണ്ടയിട്ട് പിടിക്കുന്നതും ഫിഷസിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടിയാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഒരു അടിപൊളി ഒരു കുളം വറ്റിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ 2 എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. യെസ്, അപ്പോൾ അതെ, ഇതാണ് നമ്മൾ വറ്റിക്കാൻ വേണ്ടി പോകുന്ന കുളം. നോക്കിക്കേ, ഷെൻ്റെ അമ്മ എന്നെ വലിപ്പം ഉണ്ടെന്ന്. നല്ല കിടിലം വലിപ്പമുള്ള കുളമാണ്. ഒരു രക്ഷാരത കുളമാണ്. അതെ, കാർത്തും ഉണ്ട്. അതെ, നിധി നിപ്പുണ്ട്. നിധി അവിടെ നോക്കിയാണ്. ഇന്നലെ മുതൽ ഇത് വറ്റിക്കാൻ വേണ്ടി തുടങ്ങിയ കേട്ടോ. പിന്നെ അവിടെ അവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഈ പിടിക്കുന്ന മീനുകളെ മൊത്തം കൊണ്ടിടാൻ വേണ്ടി പോകുന്നത്. അവിടെ വലയൊക്കെ എടുത്ത് ഫിഷറീസിൽ നിന്ന് വലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ കുളം വറ്റിക്കാൻ വേണ്ടി പോകുന്നത്. 3 വർഷം എന്ന് പറഞ്ഞാൽ ചില കാര്യം തന്നെ കോവിഡിന് മുന്നേ. അപ്പോൾ നമ്മൾ അന്നൊരു കോഴിപ്പോണ്ട് വറ്റിച്ചത് ഓർമ്മയുണ്ടോ? എന്തുമാത്രം മീനെ കിട്ടി, ഒരുപാട് കോഴിക്കാർപ്പിനെ കിട്ടി. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് വിഷ്വൽസ് കിട്ടും, ഒരുപാട് മീനുകൾ എന്തായാലും കിട്ടും. കാരണം അവർക്കൊരു ഉറപ്പുണ്ട്, കാരണം ഒരുപാട് മീൻ എൻ്റെ അകത്തൊക്കെ കാണും. പിന്നെ നമുക്കൊരു കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. നമ്മൾ നോർമലി നമ്മൾ വീഡിയോ എടുക്കും പോലെയല്ല ഇവിടെ എടുക്കുന്നത്. നമുക്കിവിടെ ആരുടെ ഫേസ് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ കുളത്തിൽ ഇറങ്ങി മീൻ പിടിക്കുന്നവർ മുഴുവനും ജയിൽ പുള്ളികളാണ്. അതുകൊണ്ട് ആ സൈഡിൽ നിൽക്കുന്നത് മൊത്തവും ജയിൽ പുള്ളികളാണ്. പിന്നെ പോലീസുകാരുണ്ട്. അപ്പോൾ അവരെ ഫേസൊന്നും വരാത്ത രീതിക്കായിരിക്കും നമ്മൾ മാക്സിമം നമ്മളെ വീഡിയോസ് മൊത്തം കവർ ചെയ്യുന്നത്. ഞാൻ കളിച്ച് വളർന്ന ഒരു സ്ഥലമാണിത്. പണ്ടേ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി, വരാലിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഞാനും അച്ഛനുമായിട്ട് പണ്ട് വരുമായിരുന്നു. നിധി അവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും നിധി എടുത്തൊന്ന് പോകാം. അപ്പോൾ അതെ, നമ്മൾ വലയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫിഷറീസിൽ പോയി വലിയ വലയാണ് എടുത്തിട്ട് വന്നേക്കണം. അപ്പോൾ പിന്നെ ഈ സൈഡ് മുഴുവൻ നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു 3-4 വാരൊക്കെ തന്നെ ഏകദേശം എല്ലാം തീരുമെന്നാണ് ഇവർ പറയുന്നത്. അത്രയ്ക്ക് ഫിഷിൻ്റെ അകത്ത് കാണും. അന്ന് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആമ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും മിക്കവാറും ആമ കാണും എൻ്റെ അകത്ത്. ആമ കാണും, ഫിലോപ്പി കാണും, വരാല് കാണും. അപ്പോൾ അങ്ങനത്തെ ഫിഷസൊക്കെ കാണുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം ഇവർ പിടിക്കുമ്പം എങ്ങനെയായിരിക്കുമെന്ന്. ദേ നമ്മൾ അടുത്തെത്തി കേട്ടോ. കട്ടിലേക്ക് കൊണ്ടു. അത് വലിയ സൈസുള്ള കട്ടില കേട്ടോ. ആ അപ്പോൾ അതെ, അവരെ നമ്മൾ അടുത്തെത്തി കേട്ടോ. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. ഒരു സൈസ് മീൻ എടുക്കുന്നു. അതെ അതെ, എല്ലാവരും നീങ്ങുന്നുണ്ട് കേട്ടോ. അതെ അതെ അതെ, ഒരുപാട്. ആ ശരിയാകുമ്പോ ഓ ചെളിയാ പിടിച്ചേട്ടാ. എല്ലാത്തിനും എടുത്തത് ഇഷ്ടം പോലെ. ഒരു സെറ്റ് മീൻ ദേ കൊണ്ടുപോകുന്നു. അപ്പുറത്തോട്ട് പോട്ടെ. ഒരു വലിയ മീനൊന്ന് പിടിച്ച് കയ്യിൽ വയ്ക്കോ. നമ്മളതെ അടുത്ത സെറ്റ് ഓഫ് ഇത് എടുത്തുകൊണ്ടിരിക്കുക. ഇതോ എടുത്തുകൊണ്ടിരിക്കുക. ശരിയാകുമ്പോ കാർത്തുവേ എങ്ങനെയുണ്ടടാ? ഉപ്പ് രക്ഷയില്ല. ഓ, ഫ്രൈ ചെയ്തടിക്കാം. ഏറ്റവും വലിയ മീൻ്റെ സെക്കൻഡ് ഇതാണ് കേട്ടോ. ഏറ്റവും വലുതിരിക്കുന്നത്. ബാക്കി എല്ലാവരും മീഡിയം റേഞ്ചാണ്. 15 കുട്ടയിൽ കൂടുതൽ തന്നെ മീൻ നമ്മൾ ആദ്യം വാരിയപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുതിനെ എല്ലാം റിലീസ് ചെയ്തു. അങ്ങനെ വലുതിനെ എല്ലാം ഇപ്പോൾ കരയിലോട്ട് കയറ്റി നമ്മൾ തൂക്കം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ട വന്നിട്ടും ഏകദേശം 30 കിലോയ്ക്ക് മേളിലുണ്ട്. അങ്ങനെ ഏകദേശം 15 കുട്ടയോളം തൂക്കി കഴിഞ്ഞു. ആദ്യത്തെ കോരലിൽ തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി മീൻ കിട്ടി. ഇനിയിപ്പോൾ 2-ാമത്തെ വാരലിലാണ് മാക്സിമം കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആമയൊക്കെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത കോരലിത് ഉടനെ ഉണ്ടാകും കേട്ടോ. എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ പോലീസായിട്ടും ജയിൽ പുള്ളികളെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനത്തെ മീൻ പിടുത്തം? കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണ്. പിന്നെ വെളിയിൽ നിന്ന് ആർക്കും വന്ന് ഇതേപോലെ ഒന്നും റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെയും കണ്ടു കാണുന്നത്. നമ്മൾ ഒരുപാട് വട്ടം ഇത് കണ്ടിട്ടുള്ളതാണ്, കാരണം കൊച്ചിലെയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതെങ്ങനെയാണെന്ന്. നിങ്ങൾ ഇതുവരെ കണ്ടു കാണൂലല്ലോ ജയിലിൻ്റെ അകത്തുള്ള കുളം വറ്റിക്കൽ എങ്ങനെയാണെന്ന്. സൂപ്പറായിരിക്കണം അല്ലേ? ഇതെടുത്തു നേരെ കൊണ്ട് നമ്മൾ ആ ജീപ്പിനകത്ത് കയറ്റം കേട്ടോ. ജീപ്പിനകത്ത് കയറ്റി അതങ്ങനെ ജയിലിൽ കൊണ്ടുപോകും. ഒരുപാട് മീനുണ്ട് കേട്ടോ. അപ്പൊ അതെ, ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. ദേ മീനുകളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിക്കകത്ത്. ദേ രണ്ടാമത്തെ സെറ്റ് അതെ വല ഇറക്കിയാണ് കേട്ടോ. ഇതിലും കുറേ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ കുറേ കിടപ്പുണ്ട്. അതെ അതെ, ഇത് അവിടെയൊക്കെ കിടപ്പുണ്ട്. ആ അതേ കിടക്കുന്നു. അതാ നല്ല താന്നുപോകും, നല്ല ചെളിയുണ്ട്. എത്ര വർഷത്തെ ചെളിയാണെന്നോ. ആ അതിനെ നമ്മൾ ആലോചിച്ചത്, നമ്മൾ നേരത്തെ പിടിച്ചില്ലേ. ആ ഒരെണ്ണം വന്നിട്ട് ഏകദേശം 3.5 കിലോ ഉണ്ട് കേട്ടോ. ഏറ്റവും വലുത് വന്നിട്ട് 6.5 കിലോ. നമ്മൾ ഈ ഒരു കുളം വറ്റിക്കിന് മാത്രമല്ല, ഇനിയും വരാൻ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവരെന്തായാലും ഇങ്ങോട്ട് നീങ്ങി നീങ്ങി വരാം. മിക്കവാറും ഇതിപ്പോൾ രണ്ടാം സ്റ്റെപ്പിൽ ഇറങ്ങുമ്പം നമ്മളെ വരാൽ ഉൾപ്പെടെ വലിയ വലിയ കിടിലെ മീനുകളെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ദേ അപ്പോൾ അവർ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് നിധിയുടെ അടുത്തേക്കൊക്കെ പോവാം. ദേ വണ്ടി കയറുന്നില്ല. അവിടെ കൂടെ ഒരു ജീപ്പ് നിറച്ച് മീൻ, എന്നിട്ട് വണ്ടി കയറുന്നില്ല. അങ്ങനെ അതെ അവരടുത്തെത്തി കേട്ടോ. ഏകദേശം ദേ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ഈ വട്ടം നല്ല രീതിക്ക് വളച്ച് പിടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്, മാക്സിമം വളച്ച് പിടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഓ ഭയങ്കര ചെളി. അപ്പം അതെ ഏകദേശം ഇങ്ങെത്തി കേട്ടോ, വല ഇങ്ങെത്തി. അപ്പം നിധി ഇതിനെ കൂടെ നടന്നിട്ട് വരാം. അപ്പം അതെ വല പൊക്കി തുടങ്ങി, ഓരോന്നോരോന്നായിട്ട് പൊക്കി തുടങ്ങി. എന്ത് നെടു നീന്ന് കിടക്കണമെന്ന് നോക്കി ഇത്രയും വല. അത് നോക്കിക്കേണ്ടി പൊളി അറിയുന്ന കേട്ടോ. നമ്മളെ മോൺസ്റ്റർ ഫിഷിന് കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരുപാട് മീനുകളുണ്ടല്ലേ. നമ്മൾ ഇനി മേടിക്കാൻ വേണ്ടി പോകണം. നമ്മളെ മോൺസ്റ്റർ ഫിഷിനെ എല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ടാൽ മതിയായിരുന്നു. പീകോക്കിന് പിന്നെ ഓണമായിരിക്കും, ഓടി നടന്നിട്ടേക്കായിരിക്കും. ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളെ മോൺസ്റ്റർ ടാങ്ക് പിന്നെയും പിന്നെയും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരും കേട്ടോ. നമ്മൾ ഒരുപാട് മീനെ പുതിയത് മേടിച്ച് നമ്മൾ ടാങ്കിലോട്ട് മാറ്റി നല്ല അടിപൊളിയുണ്ട്. ഇവരെല്ലാവരും കയറ്റി കേട്ടോ, അങ്ങോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ചെണ്ടാമ്പോ നിറഞ്ഞു പോലും. നേരത്തെ പിടിച്ചതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഉണ്ട്. ഓ എല്ലാ മീൻ പിടുത്തവും കഴിഞ്ഞു. രണ്ട് വട്ടം ഫുള്ളായിട്ട് വറ്റിച്ചു, ഫുൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ കുറച്ച് മീനൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതെന്തായാലും ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഇത് വറ്റിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു നിധി. ആദ്യം പിടിച്ചതിന് നോക്കിയപ്പോൾ വലിയ മീനിൻ്റെ പുറകെ നിധി ഓടുന്നു. കിട്ടുമെന്ന് വിചാരിച്ചു ഓടി. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലേ കറുത്തു? അടിപൊളിയായിരുന്നു അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കുളം വറ്റിക്കലും ഫിഷിങ്ങും പിന്നെ നമ്മളെ ഏവേറിയും എല്ലാമായിട്ട് നമ്മൾ പിന്നെയും വരുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ മറ്റേ കാണാം. ബൈ 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 ബൈ.